ശത്രുവിമാനങ്ങളും വിമാനങ്ങളും വ്യോമാക്രമണങ്ങളും ചെറുക്കാൻ പുതിയ മിസൈൽ വിജയകരമായി പരീക്ഷിച്ച് പ്രതിരോധ മന്ത്രാലയം റിയാക്ഷൻ സർഫസ് എയർ മിസൈലാണ് പരീക്ഷിച്ചത് ഡിആർഡിഒ ഒഡീഷ ബാൽസോറിലെ തീരത്താണ് പരീക്ഷണം നടത്തിയത് ശത്രു വിമാനങ്ങളെ മറ്റും തുരത്താനാണ് മിസൈൽ ഉപയോഗിക്കുക ഏകദേശം എട്ട് സെക്കൻഡിനുള്ളിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യം തകർക്കാൻ ഈ മിസൈലിന് സാധിക്കും തദ്ദേശീയമായാണ് മിസൈൽ വികസിപ്പിച്ചത് വളരെ എളുപ്പത്തിൽ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നവയാണ് ഈ മിസൈലുകൾ എന്ന പ്രത്യേകതയും ഉണ്ട് മുപ്പത് കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ള ഈ മിസൈലിന്റെ വികസിപ്പിക്കലും പരീക്ഷണങ്ങളും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പുരോഗമിക്കുകയായിരുന്നു അടുത്ത ഘട്ടത്തിൽ കര വ്യോമസേനകൾ ഈ മിസൈൽ പരിശോധിക്കും ഇതിനുശേഷം കൂടുതൽ മിസൈലുകൾ നിർമ്മിക്കുകയും സൈന്യത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യും ക്വിക്ക് റിയാക്ഷൻ സർഫസ്റ്റ് ടു എയർ മിസൈലിന്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണം രണ്ടായിരത്തി പതിനേഴ് ജൂൺ നാലിനാണ് നടത്തിയത് ക്യുആർഎസ്എമ്മിൽ രണ്ട് റഡാറുകൾ ഘടിപ്പിച്ചിട്ടുള്ളതിനാൽ ഇത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലും സംരക്ഷണം നൽകാൻ സഹായിക്കും മിസൈലുകൾക്ക് ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങളെ ഒരേ സമയം പ്രഹരിക്കാൻ ശേഷിയുണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്ന സൈനികരെ വ്യോമാക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാനാണ് ക്യു ആർ എസ് എം വികസിപ്പിച്ചതെന്ന് ഡിആർഡിഒ അധികൃതർ അറിയിച്ചു ശത്രുവിന്റെ വിമാനങ്ങൾ ഡ്രോണുകൾ എന്നിവ ഇന്ത്യൻ വ്യോമയാന അതിർത്തി ലംഘിച്ചാൽ അതിവേഗം ലക്ഷ്യത്തെ പിന്തുടർന്ന് നശിപ്പിക്കാൻ ഈ മിസൈലിന് കഴിയും സിംഗിൾ മൊബൈൽ ലോഞ്ചർ ഉപയോഗിച്ച് മിസൈലിനെ വിക്ഷേപിക്കാനും സാധിക്കും ഡിആർഡി നേതൃത്വത്തിൽ ഡിഫൻസ് റിസർച്ച് ലബോറട്ടറി എൽ ആൻഡിയുടെ സാങ്കേതിക സഹകരണത്തോടെയാണ് മിസൈൽ വികസിപ്പിച്ചെടുത്തത് ചൈനയുമായി നടന്ന അതിർത്തി സംഘർഷത്തിന് പിന്നാലെ ബ്രഹ്മോസ് അടക്കം നിരവധി മിസൈൽ പരീക്ഷണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ നടത്തിയത് ഏത് പ്രതികൂല കാലാവസ്ഥയിലും ദുർഘടമായ ഭൂപ്രകൃതിയിലും ഉപയോഗിക്കാവുന്ന മിസൈലിൽ എയർക്രാഫ്റ്റ് റഡാറുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനമുണ്ട് ചൈന അതിർത്തിയിൽ സംഘർഷം കനത്തതോടെ പ്രതിരോധ രംഗത്ത് ഇന്ത്യ റഷ്യയുടെ പിന്തുണ തേടിയിരുന്നു നിർഭയ ശൌര്യം രുദ്രം പൃഥ്വി അഗ്നി ബ്രഹ്മോസ് ഇങ്ങനെ നിരവധി മിസൈലുകളാണ് ഇന്ത്യൻ പ്രതിരോധ വിഭാഗം കഴിഞ്ഞ ദിവസങ്ങളിൽ പരീക്ഷിച്ചത് ഒരു മാസത്തിനുള്ളിൽ പന്ത്രണ്ട് പുതിയ മിസൈലുകളാണ് ഇന്ത്യ പരീക്ഷിച്ചത് ഇന്ത്യയുടെ ഈ നീക്കം ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തി അതോടൊപ്പം ഈ പരീക്ഷണങ്ങളെല്ലാം അതിർത്തിയിൽ സംഘർഷം തുടരുന്ന ചൈനയ്ക്കും പാകിസ്ഥാനുമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഇന്ത്യൻ വ്യോമസേനയ്ക്കായി വികസിപ്പിച്ചെടുത്ത സാൻഡ് ആന്റി ടാങ്ക് മിസൈലും വിജയകരമായി പരീക്ഷിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ആദ്യമായി ഈ മിസൈൽ വിക്ഷേപിച്ചത് ലക്ഷ്യസ്ഥാനം ലോക്ക് ചെയ്താണ് മിസൈൽ തൊടുത്തത് എന്നാൽ വിക്ഷേപണത്തിന് ശേഷം രണ്ടാമത്തെ ലക്ഷ്യത്തിലേക്ക് ലോക്ക് ചെയ്യാനും ആക്രമണം നടത്താനും ഈ മിസൈലിന് സാധിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ പതിമൂന്നിന് രാജസ്ഥാനിലെ ജയ്സാൽമിറിലെ ചന്ദ്രൻ ഫയറിംഗ് റേഞ്ചിൽ രുദ്ര ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എച്ച് എൽ മൂന്ന് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു ഏഴ് കിലോമീറ്റർ അകലത്തിൽ രണ്ട് ലക്ഷ്യങ്ങൾ ഈ മിസൈലുകളും ലക്ഷ്യം തുടർന്ന് ടാങ്ക് ഗൈഡഡ് ുംസൈൽ സാന്റ് ടാങ്ക് മിസൈലിന്റെ പേരിലേക്ക് നവീകരിച്ചു ദിവസങ്ങൾക്ക് മുൻപ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലായ ബ്രഹ്മോസിന്റെ പരീക്ഷണവും വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് സാന്റ് ഓഫ് ആന്റി ടാങ്ക് മിസൈലിന്റെ പരീക്ഷണവും വിജയകരമാകുന്നത് ഒന്നര മാസത്തോളമായി നാല് ദിവസത്തിൽ ഒരു മിസൈൽ എന്ന തോതിലാണ് പരീക്ഷണങ്ങൾ നടത്തുന്നത് എണ്ണൂറ് കിലോമീറ്റർ ദൂര പരിധിയുള്ള സബ്സോണിക് ക്രൂസ് മിസൈലും പരീക്ഷിച്ചിരുന്നു ഇത് കൂടാതെയാണ് ഇപ്പോൾ എട്ട് സെക്കൻഡിനുള്ളിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് കിലോമീറ്റർ ദൂരെ വരെയുള്ള ലക്ഷ്യം തകർക്കാൻ ശേഷിയുള്ള മിസൈൽ ഇന്ത്യക്ക് സ്വന്തമായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്